ആരോഗ്യവകുപ്പും കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നിർമ്മിച്ച ജീവിതമാണ് ലഹരി, ലഹരിക്കെതിരെയുള്ള സിനിമയ്ക്ക് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും അംഗൻവാടി പ്രവർത്തകരും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും മൂന്ന് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളുമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഷാജി എന്ന കഥാപാത്രത്തിൻ്റെ മദ്യപാനം സുനന്ദ എന്ന ഭാര്യയ്ക്കും അഭി എന്ന മകനുമുണ്ടാക്കുന്ന ദുരിതങ്ങളാണ് സിനിമ പ്രധാനമായും പറയുന്നത്. വയനാട് കോട്ടത്തറ PHC ജെ എച്ച് ഐ മണിലാലാണ് ഷാജിയെ അവതരിപ്പിച്ചത്. ഞാൻ നിന്നെ കൊണ്ടുപോകുന്നതാ എന്റെ വീട്ടിലേക്ക്. ഞാൻ വരുന്നില്ല എന്റെ മോനു. ഡ്രൈവർ ഷാജിക്ക് ഉവാക്കൊന്നേ ഉള്ളൂ, ദാ ഇപ്പൊ ഇറങ്ങണം. ശാലിനി വടകര സുനന്ദയെ അവതരിപ്പിച്ചു. എന്നെ കൊണ്ടെന്തെങ്കിലും ചെയ്യുന്ന വട്ടോളി സംസ്കൃതം ഹൈസ്കൂളിലെ വിദ്യാർത്ഥി ദേവമാനസിയാണ് അഭി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മുത്തശ്ശ, ഈ മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ അവർക്ക് ശ്വാസം മുട്ടുന്നുണ്ടാവൂലേ? മോനെ, എന്ത് തെറ്റോ ഒരു ചെയ്ത്? ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അതിന് എനിക്ക് കാരണമായതൊന്നും ലഹരിക്കും മയക്കുമരുന്നതിനെതിരെ എതിരായിട്ടുള്ളൊരു സിനിമയായിരുന്നു അത്. അത് നമുക്ക് വളരെ നല്ല സന്ദേശങ്ങളാണ് നൽകുന്നത്. ഇത് ലഹരിയെയും മയക്കുമരുന്നതിനുമെതിരെ നാം പോരാടുക. മൊകേരി നിർമ്മല ടാക്കീസിൽ നടന്ന ആദ്യ പ്രദർശനം കുന്നുമ്മൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ സജിത് ഉദ്ഘാടനം ചെയ്തു. കഥാതിരക്കഥ പാപ്പിനിശ്ശേരി PHCയിലെ ജെ എച്ച് ഐ സുരേഷ് ശ്രീസ്ഥയാണ് നിർവഹിച്ചത്. കുറ്റ്യാടി താലൂക്ക് ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ വി പ്രഭാകരനാണ് നിർമ്മാണ നിർവഹണം. പാദസരം വീണുപോയിന്ന് വീട്ടിൽ കളവ് പറഞ്ഞോളാം. അമ്മ അച്ഛനും വിശ്വസിക്കുകയും ചെയ്യും, പാവങ്ങളാ അവര്. മരുതോങ്കര PHCയിലെ ജെ എച്ച് ഐ സന്തോഷ് കാരയാട് ക്യാമറ ചെയ്തു. ജയേന്ദ്രവർമ്മ മാവൂർ സംവിധാനം നിർവഹിച്ചു. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയൊരു ബഡ്ജറ്റിലേക്ക് പോവാതെ വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ നാട്ടുകാരുടെയും അല്ലെങ്കിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പേഴ്സിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത് ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ചെയ്തിട്ടുള്ളത് ഹെൽത്ത് സർവീസിലെ പിന്നെ സ്റ്റാഫുകളാണ്. അവരുടെ എല്ലാവരുടെയും കൂടെയുള്ള ഒരു ഒരു കൂട്ടായിട്ടുള്ള സംരംഭമാണ് ഈ ഒരു ചിത്രം. ഇതിൽ തന്നെ ലഹരിയുടെ പല വിഭാഗങ്ങളെപ്പറ്റി നമ്മൾ പരാമർശിക്കുന്നുണ്ട്. അതായത് മദ്യപാനത്തിൻ്റെ സംഭവങ്ങൾ പറയുന്നുണ്ട്, കുട്ടികളുടെ ലഹരി ഉപയോഗങ്ങൾ പറയുന്നുണ്ട്, പുകവലി പറയുന്നുണ്ട്. ഇതിനെല്ലാം പരാമർശിച്ചുകൊണ്ട് ഇതിനെല്ലാം ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് ജീവിതമാണ് ലഹരി. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിൽ നിന്നും 1 രൂപ വീതം സമാഹരിച്ചാണ് പ്രധാനമായും സിനിമയുടെ നിർമ്മാണ ചെലവ് കണ്ടെത്തിയത്. RK സുഗുണൻ, ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.